നല്ല ഭക്ഷണം നാടിന്റെ അവകാശം എന്ന ക്യാമ്പയിന്റെ ഭാഗമായി പത്ത് ദിവസം കൊണ്ട് സംസ്ഥാനത്ത് നടന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി എട്ട് മഴക്കാല പ്രത്യേക പരിശോധനകൾ ഓപ്പറേഷൻ മത്സ്യയുടെ ഭാഗമായി നാനൂറ്റി എഴുപത്തിയൊൻപത് പരിശോധനകളും സ്ഥാപനങ്ങളിലുമായി ബന്ധപ്പെട്ട ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തിയൊൻപത് പരിശോധനകളുമാണ് നടത്തിയത് വീഴ്ച വരുത്തിയ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ കർശന നടപടിയെന്നും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് വ്യക്തമാക്കി നാടിന്റെ അവകാശം എന്ന ക്യാമ്പയിൻ സംസ്ഥാനത്ത് ശക്തമായി മുന്നോട്ടു പോകുകയാണ് മഴക്കാലത്തിന്റെ ഭാഗമായി ക്യാമ്പയിന്റെ പ്രത്യേക പരിശോധനകൾ സംസ്ഥാനത്ത് തുടരുകയാണ് കഴിഞ്ഞ പത്ത് ദിവസങ്ങളിലായി ആകെ രണ്ടായിരത്തി ഇരുനൂറ്റി ഇരുപത്തിയെട്ട് മഴക്കാല പ്രത്യേക പരിശോധനകളാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയത് ഓപ്പറേഷൻ മത്സ്യയുടെ ഭാഗമായി പരിശോധനകളും സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടൊൻപത് പരിശോധനകളുമാണ് നടത്തിയത് ട്രോളിംഗ് നിരോധനം ആരംഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഓപ്പറേഷൻ മത്സ്യയുടെ ഭാഗമായി പരിശോധനകൾ ശക്തമാക്കിയിട്ടുണ്ട് ഓപ്പറേഷൻ മത്സ്യയുടെ ഭാഗമായി സാമ്പിളുകളാണ് ശേഖരിച്ചിട്ടുള്ളത് അൻപത്തിയെട്ട് പേർക്ക് നോട്ടീസ് നൽകി രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിയാറ് കിലോഗ്രാം ഭക്ഷ്യയോഗ്യമല്ലാത്ത മത്സ്യം പിടിച്ചെടുത്ത് നശിപ്പിച്ചു സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ ഇരുന്നൂറ്റി എഴുപത്തിയെട്ട് സ്റ്റാറ്റ്യൂട്ടറി സാമ്പിളുകൾ ആയിരത്തി മുന്നൂറ്റി എൺപത്തിയൊന്ന് സർവൈലൻസ് സാമ്പിളുകൾ എന്നിവ ലാബിൽ പരിശോധനയ്ക്കായി ശേഖരിച്ചു നൂറ്റി നാല്പത്തിയാറ് കോമ്പൗണ്ടിംഗ് നോട്ടീസ് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് റെക്ടിഫിക്കേഷൻ നോട്ടീസ് എന്നിവ വീഴ്ച കണ്ടെത്തിയ സ്ഥാപനങ്ങൾക്ക് നൽകി ഏഴ് ദശാംശം ഏഴ് നാല് ലക്ഷം രൂപ പിഴയും ഈടാക്കിയിട്ടുണ്ട് വീഴ്ച വരുത്തിയ വ്യക്തിക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ കർശന നടപടിയെടുക്കുമെന്ന് മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി കൈരളി ന്യൂസ് തിരുവനന്തപുരം